തിരുവനന്തപുരം കഴക്കൂട്ടത്തെ പാലസ് നഗറിലെ താമസക്കാർ വെള്ളക്കെട്ടിൽ ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ദേശീയപാതയുടെ സർവീസ് റോഡ് പണിതത് മുതൽ വീട്ടുമുറ്റത്തുൾപ്പെടെ ഇവർക്ക് വെള്ളക്കെട്ടിൻ്റെ ദുരിതമാണ് ഇതോടെ പലരും വീട് വിട്ട് വാടക വീടുകളിലേക്ക് മാറി ഇത് തോടാണെന്നു കരുതിയാൽ തെറ്റി ഐ ടി നഗരമായ കഴക്കൂട്ടത്തെ പാലസ് നഗറിലേക്കുള്ള പ്രധാന റോഡാണ് വെള്ളവും ചെളിയുമെല്ലാം കെട്ടി പായൽ പിടിച്ചു കുളം പോലെ കിടക്കുകയാണ് റോഡ് മാത്രമല്ല ചുറ്റുമുള്ള വീടുകളും വെള്ളത്തിലായിട്ട് മാസങ്ങളായി ഈ മേൽപ്പാലം വന്നതും റോഡിന്റെ വികസനവും അതേ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഓടയും മറ്റു റോഡിന് മറ്റു വശത്ത് കൊണ്ടുപോയതോടുകൂടിയാണ് ഈ ഈ ഒരു സൈഡിലേക്കുള്ള എല്ലാ വീടുകളിലേക്കും വെള്ളം കയറുന്നത് അപ്പോൾ ഒന്നെങ്കിൽ ആ ഓട ആ ഓടയിലേക്ക് ഈ വെള്ളങ്ങളെല്ലാം കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം വേണം അല്ല റോഡ് വീണ്ടും പണി ചെയ്തു അതിലോ അതുകൊണ്ടൊന്നും യാതൊരു ഉപയോഗവും ഞങ്ങൾ കാണുന്നില്ല വെള്ളം കയറി കിണറും കക്കൂസും ഒന്നായതോടെ പകർച്ചവ്യാധികൾ പടരുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ വീടുകൾ പലതും തകർച്ചയുടെ വക്കിലാണ് താമസക്കാർ പലരും വീട് വിട്ട് വാടകയ്ക്ക് മാറി ഈ വെള്ളം ഇങ്ങനെ ഊർന്നു ഊർന്ന് ഏഴ് നിമിഷവും വീടുകൾ നിലംപൊത്തുന്ന സ്ഥിതിയിലായി കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതിൻ്റെ അകത്ത് പൂജാരി പൂജിക്കുന്നത് അരക്കപ്പമുള്ളത് നിന്നിട്ടാണ് അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി ഈ ഇതുവരെയുള്ള ഒരു ഇരുപതോളം വീടുകൾ ആളുകൾ ഇനി എന്ത് ചെയ്യണം ഓട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന അധികാരികൾ പലവട്ടം ഉറപ്പ് കൊടുത്തിട്ടും ഇതുവരെ പരിഹാരമായില്ല മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം